നമസ്കാരം. സുപ്രധാനമായ 10 വാർത്തകളുമായി ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. തൃശൂരിലേക്ക് കൊണ്ടുവന്ന കള്ളപ്പണം വാളയാറിൽ പിടികൂടി. രേഖകൾ ഇല്ലാതെ കടത്തിയ 40.715 ലക്ഷം രൂപയാണ് വാളയാറിൽ നിന്ന് എക്സൈസ് പിടികൂടിയത്. തൃശൂർ സ്വദേശി ബിജീഷാണ് കള്ളപ്പണവുമായി എക്സൈസിന്റെ പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് പണം കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ എക്സൈസ് വലയിലാകുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചൈൽഡ് ലൈൻ അംഗങ്ങളെ ബിയർ കുപ്പി പൊട്ടിച്ച് ആക്രമിച്ച് കടത്തിക്കൊണ്ടുപോയ പെൺകുട്ടിയെയും പെൺകുട്ടിയെ കടത്തിയ യുവാവിനെയും കണ്ടെത്തി. പുതുക്കാട് ജംഗ്ഷനിൽ വെച്ചാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതിനിടയിലാണ് പുതുക്കാട് നിന്നും കണ്ടെത്തുന്നത്. ചേലക്കര മുള്ളൂർക്കരയിൽ കാട്ടാനയുടെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 4 പേർ കൂടി പിടിയിൽ. പാലായിൽ നിന്നുള്ള സംഘമാണ് ആനയെ കുഴിച്ചിട്ടതെന്നാണ് സൂചന. കോടനാട് നിന്ന് പിടിച്ചെടുത്ത ആനക്കൊമ്പ് ചേലക്കരയിലെ ആനയുടേതെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദിൽ നിന്നും CITU സന്ദേശം മാസികയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേരമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് സലീം നദ്വി കൊടുങ്ങല്ലൂർ ഏരിയയിലെ ആദ്യ വരിക്കാരനായി. CITU ജില്ലാ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ ഖത്തീബിൽ നിന്നും വരി സംഖ്യയും വിലാസവും ഏറ്റുവാങ്ങി. മേത്തല പടന്നയിൽ മണൽവാറൽ തൊഴിലാളികൾ തമ്മിലുണ്ടായ വാക്തർക്കം സംഘട്ടനത്തിൽ കലാശിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കാഞ്ഞിരപ്പുഴയിൽ നിന്നും വരുന്ന മണൽ പടന്ന തോടിനരികിൽ ഇറക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘട്ടനത്തിന് ഇടയാക്കിയത്. കോട്ടപ്പുറം രൂപത അൽമായ സമിതിയുടെ നേതൃത്വത്തിൽ ഏകീകൃത സിവിൽ കോഡിന്റെ കരട് വിജ്ഞാപനം ചെയ്യാതെ സിവിൽ കോഡ് നടപ്പാക്കുന്നതിലുള്ള ആശങ്ക പ്രകടിപ്പിച്ച് ദേശീയ നിയമ കമ്മീഷന് കത്തയച്ചു. KLCW A രൂപത ഡയറക്ടർ ഫാദർ ലിജു താണിപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. KRLCC സെക്രട്ടറി PJ തോമസ് അധ്യക്ഷനായിരുന്നു. എരയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA വസതിയിലേക്ക് മാർച്ച് നടത്തി. തീരദേശപാതയ്ക്ക് നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള അലൈൻമെന്റ് മാറിയ തീരുമാനം MLA ഇടപെട്ട് സർക്കാരിനെ കൊണ്ട് തിരുത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കൊടുങ്ങല്ലൂർ വടക്കേനടയിലെ ഹൈമാസ്ക് ലൈറ്റ് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാന്തൽ വിളക്കുകളും മെഴുകുതിരികളും കത്തിച്ചുകൊണ്ട് പ്രതിഷേധ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വിദ്യാസാഗർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷത വഹിച്ചു. കുഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് സരസു, വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. അങ്കമാലി മൂക്കന്നൂരിൽ MAGG ആശുപത്രിക്കുള്ളിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ സ്ത്രീയെ കുത്തിക്കൊന്നു. ലിജി എന്ന 40-വയസ്സുകാരിയാണ് മുൻ സുഹൃത്തിന്റെ കുത്തേറ്റ് മരിച്ചത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ലിജിയെ പ്രതി പിന്തുടർന്ന് കുത്തിവീഴ്ത്തുകയായിരുന്നു. പ്രതി മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹൈലൈറ്റ്സ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.